കെഎസ്ആർടിസി ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. മാനേജ്മെന്റ് പരിഷ്കാരങ്ങൾ അംഗീകരിക്കില്ലെന്നും ശമ്പളം കൃത്യമായി നൽകണമെന്നും യൂണിയനുകൾ നിലപാടെടുത്തതോടെയാണ് ചർച്ച അലസിയത്. ശമ്പളം ഘട്ടംഘട്ടമായി നൽകുക അംഗീകരിക്കില്ലെന്ന് യൂണിയൻ നേതാക്കൾ പറഞ്ഞു. വരുമാനത്തിനനുസരിച്ച് ശമ്പളം എന്നതും അംഗീകരിക്കാനാകില്ല. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഉമേഷ്, പലതവണ പല രീതിയിൽ ചർച്ച നടന്ന വിഷയമാണ്, ഇപ്പോഴും എങ്ങും എത്താതെ ചർച്ച അലസിപ്പിരിഞ്ഞിരിക്കുന്നു അല്ലേ? തീർച്ചയായും ഹൈക്കോടതിയുടെ അന്തിമ ശാസന നൽകിയതോടുകൂടിയാണ് അടിയന്തരമായി കെഎസ്ആർടിസി മാനേജ്മെന്റ് അംഗീകൃത ട്രേഡ് യൂണിയനുകളെ ചർച്ചയ്ക്ക് വിളിച്ചത്. 5-ാം തീയതിക്ക് മുൻപ് ശമ്പളം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ പൂട്ടിപ്പൊക്കോളാനായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. എന്തായാലും അടിയന്തരമായി ട്രേഡ് യൂണിയനുകളെ ചർച്ചയ്ക്ക് വിളിച്ച ശേഷം മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചത് നിലവിൽ 5-ാം തീയതി പൂർണ്ണമായി ശമ്പളം നൽകാനാകില്ല. 5-ാം തീയതി ശമ്പളം നൽകണമെങ്കിൽ ലാഭത്തിലാക്കണം. അതിന് ഓരോ ഡിപ്പോ അടിസ്ഥാനത്തിലും ഓരോ ടാർഗറ്റ് നിശ്ചയിക്കും. ആ ടാർഗറ്റ് അനുസരിച്ച് പ്രവർത്തിച്ച് ലാഭത്തിലാക്കി കാണിക്കണം. ലാഭത്തിലുള്ള ഡിപ്പോകൾക്ക് കൃത്യമായി 5-ാം തീയതി ശമ്പളം നൽകും. മറ്റ് ലാഭത്തിലല്ലാതെ ഓടുന്ന, നഷ്ടത്തിലോടുന്ന ഡിപ്പോകൾ അതിനനുസരിച്ച് ഈ ടാർഗറ്റിലേക്ക് എത്തിയാൽ മാത്രമേ ശമ്പളം നൽകുകയുള്ളൂ. ആ രീതിയിൽ ഘട്ടംഘട്ടമായി മാത്രമേ ശമ്പളം നൽകാൻ കഴിയൂ എന്നുള്ള നിർദ്ദേശമാണ് മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചത്. എന്നാൽ 3 ട്രേഡ് യൂണിയനുകളും ശക്തമായി എതിർത്തു. BMS യൂണിയനും TDF യൂണിയനും CIT യൂണിയനും ശക്തമായി എതിർത്തു. ഇത്തരത്തിൽ ഘട്ടംഘട്ടമായി ശമ്പളം നൽകുന്ന കാര്യം അംഗീകരിക്കാൻ കഴിയില്ല. ഓരോ ഡിപ്പോകളെയും വരുമാനാടിസ്ഥാനത്തിൽ വേർതിരിക്കുക എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു തീരുമാനവും ഇനി പിന്നീടേക്ക് വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ 2 ദിവസത്തിന് ശേഷം നിലപാട് അറിയിച്ചാൽ മതിയെന്നുള്ള മാനേജ്മെന്റ് ആവശ്യം തള്ളിക്കൊണ്ട് ഇന്ന് തന്നെ എല്ലാ യൂണിയനുകളും നിലപാട് അറിയിച്ചു. ഇനി ഒരു ചർച്ചയ്ക്കില്ല, ഈ ഒരു തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല. 28-ാം തീയതി CIT ഒരു പ്രതിഷേധ ധർണ നടത്തുന്നുണ്ട്, അതിൽ മാറ്റമുണ്ടാകില്ല എന്നും യൂണിയൻ നേതാക്കൾ അറിയിച്ചു. ഈ ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് ഇനി എങ്ങനെ ശമ്പളം കണ്ടെത്താമെന്നുള്ള ഒരു ആലോചനയെങ്കിലും KSRTC ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? മാത്രവുമല്ല, ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് KSRTC സംബന്ധിച്ച് ഈ ജീവനക്കാർ അത് എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതും യുക്തി അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ എത്രത്തോളം പ്രസക്തമാണ് ആ കാര്യങ്ങൾ എന്നുള്ളതും ചർച്ച ചെയ്യേണ്ടതല്ലേ? തീർച്ചയായും അത്തരത്തിൽ ടാർഗറ്റ് നിശ്ചയിച്ച് കൊടുത്ത ടാർഗറ്റ് തന്നെ നമുക്ക് വേണം. ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്ത ടാർഗറ്റിന് ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, നിലവിൽ സംസ്ഥാനത്ത് ഓടുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ, അതായത് ഒന്നിലധികം ജില്ലകളെ ബന്ധിപ്പിച്ചോടുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾക്ക് ഒരു ദിവസം നൽകേണ്ട ടാർഗറ്റ് എന്ന് പറയുന്നത് 46,000 രൂപയോളമാണ്. അതായത് ഒരു ദിവസം ഈ സൂപ്പർ ഫാസ്റ്റ് ബസ് കേരളത്തിനകത്ത് സർവീസ് നടത്തി കളക്ഷനായി സമർപ്പിക്കേണ്ടത് 46,000 രൂപയാണ്. അതങ്ങനെ 7 ദിവസവും ഇതിനു സംബന്ധിച്ചുള്ള ടാർഗറ്റ് തുടർന്ന് പോകേണ്ടതുണ്ട്. അതിൽ അവധി ദിവസം മാത്രം ചെറിയ ഇളവ് നൽകും. ഈ രീതിയിലാണ് ടാർഗറ്റ് നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതൊരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ തന്നെ അത്തരമൊരു ടാർഗറ്റ് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നാണ് മാനേജ്മെന്റുകളുടെ നിർദ്ദേശം പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നാണ് ട്രേഡ് യൂണിയനുകൾ പറയുന്നത്. മാനേജ്മെന്റ് കാണുന്നത് ഇതേ രീതിയിൽ വലിയൊരു ടാർഗറ്റ് നിശ്ചയിച്ചു കൊടുക്കുകയും ആ ടാർഗറ്റ് പൂർത്തിയാകാതെ വരുമ്പോൾ സ്വാഭാവികമായി ആ ടാർഗറ്റ് പൂർത്തിയാകാത്തത് കൊണ്ടാണ് ശമ്പളം നൽകാൻ വൈകുന്നത് എന്നുള്ള ഒരു ന്യായം കോടതി അറിയിക്കാനും കഴിയും. നിലവിൽ എന്തായാലും 5-ാം തീയതി ശമ്പളം നൽകണമെങ്കിൽ സർക്കാർ എല്ലാ മാസവും സർക്കാർ ധനസഹായം നൽകണം, ഒപ്പം ഓവർഡ്രാഫ്റ്റും എടുക്കണം. അതുകൊണ്ട് തന്നെ കോടതി നിർദ്ദേശം കൃത്യമായി പാലിക്കണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാകണം. അതിന് ഒരു കാരണമുണ്ടാകുക എന്നുള്ള ലക്ഷ്യം കൂടി മാത്രമാണ് ഇന്നത്തെ യോഗത്തിൽ ഇത്തരം ഒരു ടാർഗറ്റ് മുന്നോട്ട് വെച്ചത്. ആ ടാർഗറ്റുമായി ഒരുപക്ഷെ സർക്കാർ മുന്നോട്ട് പോകും, മാനേജ്മെന്റ് മുന്നോട്ട് പോകും. മാനേജ്മെന്റ് മുന്നോട്ട് പോയി കഴിഞ്ഞ ശേഷം ഈ ടാർഗറ്റ് നടപ്പാക്കാത്ത അല്ലെങ്കിൽ പാലിക്കാത്ത ഡിപ്പോകൾക്കാണ് ശമ്പളം വാങ്ങുന്നത് എന്നുള്ള ന്യായീകരണം കോടതിയിൽ കൊടുക്കുകയും ചെയ്യും. ഇതാണ് ഇപ്പോഴത്തെ തീരുമാനം. എന്തായാലും അല്ലാതെ ഒരു വലിയ തുക കണ്ടെത്തി, അതായത് ഏകദേശം 80 കോടിയോളം രൂപ വേണം ഒരു മാസത്തെ ശമ്പളം നൽകാൻ. അത്തരത്തിൽ അത്രയും കോടി രൂപ മാറ്റിവെച്ച് KSRTC ഒരു മാസം ജീവനക്കാർക്ക് ശമ്പളം നൽകി കൊണ്ടുപോകണമെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല. നിലവിലെ സാഹചര്യത്തിൽ നിലവിലുള്ള കടം, അതിന്റെ തിരിച്ചടവ്, പെൻഷന്റെ തിരിച്ചടവ് എന്നിവയെല്ലാം മാറ്റി നിർത്തിയാൽ മാത്രമേ അതിന് ഹൈക്കോടതി പറഞ്ഞ നിർദ്ദേശം കൃത്യമായി പാലിക്കാൻ കഴിയുള്ളൂ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഹൈക്കോടതി നിർദ്ദേശം പാലിക്കണമെങ്കിൽ അതിന് ഇത്തരത്തിലുള്ള നീക്കുപോക്കുകൾ നടത്തേണ്ടി വരും. ആ ഒരു ധാരണയിൽ അല്ലെങ്കിൽ അത്തരമൊരു രീതിയിലേക്കാണ് ഇപ്പോൾ മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്നത്. ശരി, KSRTC ചർച്ച ഇന്നും തീരുമാനമാകാതെ പിരിഞ്ഞിരിക്കുകയാണ്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.